എല്ലാ പേർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസാംശങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 2 kg വരുന്ന ഒരു ബ്ലാക്ക് കറണ്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ 8 ഇഞ്ച് പാനിൽ 2 സ്പോഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു 2 kg വരുന്ന ടാൾ കേക്കാണ്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇനി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ബൗളിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് ഗ്രാനുകൾഡ് ഷുഗറും ഇട്ട് കുറേശ്ശെയായി ബീറ്റ് ചെയ്യുക. ഇനി 1/2 കപ്പ് ഓയിലും ചേർത്ത് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് 1/2 കപ്പ് പാലും ചേർത്ത് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കറണ്ട് ക്രഷും ചേർത്ത് 180°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 35-40 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഇതിനായി ഞാൻ 8 ഇഞ്ച് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ 2 കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 കിലോയുടെ റെസിപ്പിയിൽ 2 കേക്കാണ് ചെയ്തെടുത്തത്. ഇത് 2 കിലോയുടെ ബ്ലാക്ക് കറണ്ട് കേക്കാണ്. ഇത് ഞാൻ 6 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിംഗിലേക്ക് പോകാം. ഐസിംഗിലേക്കായി 2/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 5 ടേബിൾ സ്പൂൺ ഐസിംഗ് ഷുഗർ ചേർത്ത് സ്റ്റിഫ് ആകുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കുക. കേക്ക് വെറ്റ് ചെയ്യുന്നതിനായി 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ച് തണുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കറണ്ട് ക്രഷും ചേർത്ത് വെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഐസിംഗ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ലെയർ വച്ച് കൊടുത്ത് അതിൽ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത് അതിനുശേഷം ക്രീമും വെച്ച് കൊടുക്കുക. ഫില്ലിങ്ങിനായി ബ്ലാക്ക് കറണ്ട് ക്രഷ് കൊടുക്കുക. ഇങ്ങനെ ഓരോ ലെയറും റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ 6 ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം ക്രംബ് കോട്ട് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ബാക്കിയുള്ള ക്രീമിൽ കുറച്ച് ബ്ലാക്ക് കറണ്ട് ക്രഷും പർപ്പിൾ കളറും ചേർത്ത് നല്ല കട്ടിയിൽ തന്നെ ക്രീം ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഈ കേക്ക് 3 മണിക്കൂർ നല്ലവണ്ണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ഇതിനുശേഷം നമുക്ക് ഈ കേക്കിലെ ഡെക്കറേഷന് വേണ്ടി ഒരു ഡ്രിപ്പ് കൊടുക്കണം. ഡ്രിപ്പിങ്ങിനായി 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിലേക്ക് 25 ഗ്രാം വിപ്പിംഗ് ക്രീം ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്ത് തണുക്കുമ്പോൾ ബ്ലൂ കളർ ചേർത്ത് ഡ്രിപ്പ് പോലെ കൊടുക്കാം. മുകളിൽ വണ്ണം നോസിൽ വെച്ചാണ് ഞാൻ ഈ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓറിയോ ബിസ്ക്കറ്റും വച്ചു കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടി ഇതിൽ എഡിബിൾ ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട്. എഡിബിൾ ബട്ടർഫ്ലൈ കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുൻപായി മാത്രമേ അതിൽ വെക്കാവൂ, ഇല്ലെങ്കിൽ അത് മെൽറ്റായി പോകും. മുകളിൽ കുറച്ച് ബ്ലാക്ക് കറണ്ട് ക്രഷും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് കറണ്ട് കേക്ക് റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.